നമസ്കാരം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിച്ച ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാര്യമാണ്. നമ്പർ 10, കർണാടക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടക ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങൾ വളരെയധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. പ്രധാനമായിട്ടും ഇവിടെ ബാർലി, എള്ള്, കടല, കടുക്, ഗോതമ്പ്, അതുപോലെ തന്നെ ചുവന്ന മുളക്, പയർവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി തുടങ്ങിയവയാണ് കൃഷി ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടക. നമ്പർ 9, തെലങ്കാന. കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യത്തെ മറ്റൊരു സംസ്ഥാനം തന്നെയാണ് തെലങ്കാന. രാജ്യത്തിന്റെ വിത്ത് പാത്രം എന്നൊക്കെയാണ് ഈ ഒരു സംസ്ഥാനത്തെ വിളിക്കുന്നത്. പ്രധാനമായും നെല്ല്, കരിമ്പ്, പുകയില, മാങ്ങ തുടങ്ങിയവയാണ് തെലങ്കാനയിൽ കൃഷി ചെയ്യുന്നത്. 114.84 ലക്ഷം ഹെക്ടർ ഭൂമിയാണ് അത്രേ ഇവിടെ കൃഷി ചെയ്യുന്നതിനായി മാറ്റിവെച്ചിട്ടുള്ളത്. നമ്പർ 8, ആന്ധ്രാപ്രദേശ്. രാജ്യത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കൃഷി ഉപജീവനമായിട്ട് കാണുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുള്ളതും അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവുമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ ഏകദേശം 62% ആളുകളും ഏതെങ്കിലുമൊക്കെ തരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർ കൃഷി ഉപജീവന മാർഗത്തിനായി പ്രയോജനപ്പെടുത്തുന്നവരുമാണ്. ആന്ധ്രാപ്രദേശ് ഏറ്റവും കൂടുതൽ പ്രശസ്തമാവുന്നത് അരിയുടെ കാര്യത്തിലാണ്. അരി ഉൽപ്പാദനത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ആന്ധ്രാപ്രദേശ്. നമ്പർ 7, ഒഡീഷ. ഒഡീഷയിൽ ഏകദേശം 60% ആളുകളും ഏതെങ്കിലുമൊക്കെ തരത്തിൽ കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ചിട്ടുള്ളവരാണ്. കൃഷിയിലൂടെയാണ് അവർ ഉപജീവനം നടത്തുന്നത്. ഒഡീഷ ഏകദേശം 87.46 ലക്ഷം ഹെക്ടർ ഭൂമിയാണ് കൃഷിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ളത്. കാസ്റ്റർ കോട്ടൺ, ജോവർ, വജ്ര, ചോളം തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിളകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്പർ 6, ഛത്തീസ്ഗഡ്. കൃഷിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതുകൊണ്ട് തന്നെ മധ്യ ഇന്ത്യയിലെ അരിപ്പാത്രം എന്നാണ് ഈ ഒരു സംസ്ഥാനത്തെ വിളിക്കുന്നത്. ചോളവും നെല്ലും പോലെയുള്ള പ്രധാനപ്പെട്ട വിളകൾ തന്നെയാണ് ഇവിടെയും കൃഷി ചെയ്യുന്നത്. ആകെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ ഏകദേശം 77% സ്ഥലവും നെൽകൃഷിക്കാണ് ഛത്തീസ്ഗഡിൽ ഉപയോഗിക്കുന്നത്. നമ്പർ 5, മധ്യപ്രദേശ്. രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങൾ ഏറെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. പയറുവർഗം കൃഷി ചെയ്യുന്നതിന് വളരെ പ്രശസ്തമാണ് മധ്യപ്രദേശ്. കൂടാതെ ഗോതമ്പും ചോളവും ഒക്കെ ഇവിടെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോയാബീൻ വ്യാപകമായി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് മധ്യപ്രദേശ്. നമ്പർ 4, ഹരിയാന. കൃഷിയുടെ കാര്യത്തിൽ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുള്ള സംസ്ഥാനമാണ് ഹരിയാന. പ്രധാനമായിട്ടും ഹരിയാനയിൽ സൂര്യകാന്തി, കരിമ്പ്, ഗോതമ്പ്, നെല്ല് എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ സൺഫ്ലവർ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് ഹരിയാനയ്ക്കുള്ളത്. നമ്പർ 3, പഞ്ചാബ്. കൃഷിയുടെ കാര്യത്തിൽ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പഞ്ചാബ്. പ്രധാനമായിട്ടും ഇവിടെ അരി, ഗോതമ്പ്, കരിമ്പ്, ഭക്ഷ്യധാന്യങ്ങൾ, പരുത്തി തുടങ്ങി വളരെ പ്രധാനപ്പെട്ടതും അത്യാവശ്യമായതുമായ പല കാർഷിക ഉൽപ്പന്നങ്ങളും ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കാർഷിക ഭൂപടത്തിൽ പഞ്ചാബിന് നിർണായകമായ സ്ഥാനം തന്നെയുണ്ട്. നമ്പർ 2, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാർഷിക സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പലപ്പോഴും ഇതുപോലുള്ള ലിസ്റ്റുകളിൽ ഒന്നാം സ്ഥാനത്ത് നമുക്ക് ഉത്തർപ്രദേശിനെ കാണാൻ സാധിക്കും. കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ മുൻനിര സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ് ഉണ്ട്. പ്രത്യേകിച്ച് നെല്ല്, ബജ്ര, ഭക്ഷ്യധാന്യങ്ങൾ, കരിമ്പ്, ബാർലി തുടങ്ങിയ പല ഉൽപ്പന്നങ്ങളും ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഗോതമ്പിന്റെ ഉൽപ്പാദനത്തിലും ഉത്തർപ്രദേശ് ഏറെ മുന്നിലാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യയിൽ കാർഷിക ഭൂപടത്തിൽ ഉത്തർപ്രദേശിന് വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാക്കി ഉത്തർപ്രദേശിനെ മാറ്റുന്നതും ഇതൊക്കെ കൊണ്ടാണ്. നമ്പർ 1, വെസ്റ്റ് ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. പ്രധാനമായിട്ടും നെല്ല്, ചണം, എള്ള്, പുകയില തുടങ്ങിയ പല വിധത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും ഇവിടെയാണ് കൃഷി ചെയ്യുന്നത്. ഇന്ത്യയുടെ കാർഷിക ഭൂപടത്തിൽ അതുകൊണ്ട് തന്നെ ഏറെ മുന്നിലാണ്, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് വെസ്റ്റ് ബംഗാൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.